മിണാലൂരിൽ രണ്ടര പതിറ്റാണ്ട് പിന്നിട്ട കൂർക്കകൃഷി വിപ്ലവം ഇത്തവണയും. 3 ഏക്കറിൽ കൂർക്കകൃഷി ഇറക്കി കാർഷിക നന്മയുടെ പതാക വാഹകനായി കർഷകൻ. മിണാലൂർ സ്വദേശി കാവുള്ളാട്ട് വീട്ടിൽ 50-കാരനായ KR ദിനേശനാണ് നാടിനെ കൂർക്കകൃഷിയുടെ ഹരിതാപയിൽ നിറയ്ക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കൃഷിയിടങ്ങളിൽ കൂർക്കത്തല വയ്ക്കുന്ന പ്രവർത്തനങ്ങളും നടക്കുകയാണ്. 2.5 പതിറ്റാണ്ടിലധികമായി കൂർക്കകൃഷിയിൽ സജീവമാണ് ദിനേശൻ. വനിതകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് സീസൺ അടിസ്ഥാനത്തിൽ തൊഴിലും നൽകി വരുന്നുണ്ട്. സെപ്റ്റംബർ അവസാന വാരത്തോടെ വിളവെടുക്കുന്ന കൃഷിക്ക് നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പ്രവർത്തികൾക്ക് ഏകദേശം 3 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നും കർഷകൻ പറയുന്നു. ഞാനിപ്പോൾ 3 ഏക്കർ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു 2 ലക്ഷം രൂപയോളം എനിക്കിനകത്ത് കൂലി ചിലവ് വരുന്നുണ്ട്. അത് നമ്മുടെ പ്രദേശത്തെ ജോലിക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യം. കാരണം ഒരു 8 സ്ത്രീകൾ ഇപ്പോൾ ഈ നടാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ 6 പേര് ആണുങ്ങൾ ഇത് കണ്ണി മാടാൻ ഉണ്ടാവും. അവർക്കൊക്കെ നമുക്ക് ഒരുപാട് പണി കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഒരു അഭിമാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സംഗതി എന്താ വെച്ചാൽ ഈ ജോലിക്കാർ നമ്മളൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതും വലിയൊരു സംഗതിയാണ്. കാരണം അവരും എങ്ങനെയാണ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മളെങ്ങനെയാണ് അവർക്കും ഇതുള്ളൂ. ഇത് രണ്ടൊരു പൂരകമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇത് തുറന്നുകൊണ്ടേ ഇരിക്കും. എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റാൻ തുടങ്ങാലോ. കാലാവസ്ഥ അനുകൂലവും കാട്ടുപന്നി ശല്യം ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്താൽ കൃഷി ഏറെ ലാഭകരമാണെന്നാണ് ദിനേശന്റെ ഭാഷ്യം. പ്രളയകാലത്ത് മാത്രമാണ് ഭാഗികമായി കൃഷി നശിച്ചത്. ബാക്കിയുള്ള മുഴുവൻ സീസൺ കാലയളവിലും കൂർക്കകൃഷി ലാഭകരമായിരുന്നുവെന്നും കർഷകൻ വ്യക്തമാക്കി. വിളവെടുക്കുന്ന കൂർക്കകൾ മൊത്തമായും പ്രാദേശികമായും വിറ്റഴിക്കുന്നതാണ് രീതി. കുടുംബാംഗങ്ങളായ മാതാവ് വിലാസിനി, ഭാര്യ സുഷ, മക്കളായ സഞ്ജയ്, അജയ് തുടങ്ങിയവരുടെ പിന്തുണയും ദിനേശന് കരുത്താണ്. സ്വന്തം സ്ഥലത്തും പാട്ടഭൂമിയിലുമായി മിണാലൂർ കുറ്റിയങ്കാവ് പ്രദേശങ്ങളിലാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കൃഷിക്കായുള്ള കൂർക്കത്തലകളും വർഷങ്ങളായി സ്വന്തമായാണ് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 3 ഏക്കർ കൂർക്ക കൃഷി ഇപ്പോൾ ചെയ്യുന്നുണ്ട് നിലവിൽ. അത് കുംഭമാസം മുതൽ നമ്മളതിൻ്റെ പ്രാരംഭ പണികൾ തുടങ്ങും. വിത്ത് വയ്ക്കുക, ഈ നടാനാവശ്യമായ തലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത് കുംഭമാസം വയ്ക്കും. അത് കഴിഞ്ഞാൽ 15 മുതൽ നമ്മൾ കൂർക്ക നടാൻ വേണ്ടിയിട്ടുള്ള കണ്ണി ഒരുക്കും. മഴ പെയ്താൽ നമ്മൾ ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ കണ്ട മാതിരി നടാൻ തുടങ്ങും. എനിക്ക് ചെത്തായിരുന്നു ജോലി. എൻ്റെ കൂടെ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് അമ്മ സ്ഥിരമായിട്ടുണ്ട്, ഭാര്യയുണ്ട്, മക്കൾ മൂത്ത പയ്യനാണ്, സഞ്ജയ് പേര്. ഇവനും അത്യാവശ്യം നമ്മുടെ കൂടെ നിന്ന് സഹായിക്കും. കൃഷിക്ക് താല്പര്യമുള്ള പയ്യനാണ്. ഇപ്പോൾ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നു. 11 ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യം ഒത്തു കിട്ടിയാൽ, കാലാവസ്ഥ അനുകൂലമായാൽ നമുക്ക് വിലയും കിട്ടുകയാണെങ്കിൽ ലാഭകരം തന്നെയാണ്. നഷ്ടമൊന്നും വരാറില്ല. പക്ഷേ എന്താ പറയുക, നമുക്ക് വെക്കാൻ നമുക്ക് ഒത്തണമെങ്കിൽ വരണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് ഗുണകരമാകും. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം പറയാവുന്ന സംഗതി, ഇതിന് കൃത്യമായ വില നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് മറ്റുള്ള പച്ചക്കറി പോലെ നമുക്കിത് സംഭരിച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് വില വരുമ്പോൾ കൊടുക്കാൻ പറ്റാവുന്ന സ്ഥിതി ഇതിനകത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വിഷയം. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനമാണ് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ നമ്മുടെ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. കാരണം